ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട ഒരു ബൗളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞതോടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ഓംലെറ്റ് തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓംലെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് നമുക്ക് നോർമലായിട്ട് ഇതൊന്ന് ഓംലെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഞാൻ കുറച്ച് എണ്ണ അഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇതിപ്പോൾ എന്തെങ്കിലും അയൺ കടായിയാണുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ മുട്ട പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മുട്ട പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നേർത്തതായിട്ട്, അതായത് കനം കുറഞ്ഞതായിട്ട് പൊരിക്കാൻ പാടില്ല. കുറച്ച് തിക്കായിട്ടിരിക്കുന്ന രീതിയിൽ വേണം പൊരിക്കാൻ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് സാവധാനം മുട്ടയൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കരിഞ്ഞു പോകാണ്ടും നോക്കണം. കടായി ഒരുപാട് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് മുട്ട ഒഴിക്കരുത്, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് മുട്ട നന്നായിട്ട് കുറച്ച് കട്ടിയിൽ ഓംലെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മുട്ട വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഒരു ബാറ്ററും കൂടി തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കടലമാവില്ലെങ്കിൽ ഗോതമ്പ് മാവാണേലും മതി കേട്ടോ. ഗോതമ്പ് മാവിലും നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒന്നും കൂടെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ തയ്യാറാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം കൂടാതെ കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ ബാറ്റർ ഇരിക്കേണ്ടത്, അതായത് ഒരുപാട് വെള്ളവും ആകരുത്, അതുപോലെ തന്നെ ഒത്തിരി കട്ടിയാകുകയും ചെയ്യരുത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓംലെറ്റ് എടുത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആകൃതിയിലൊക്കെ മുറിച്ചെടുക്കുക. മാക്സിമം സ്ക്വയറൊക്കെ ഇതിൽ പറ്റുള്ളൂ. അതിനിപ്പോൾ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടി കുഞ്ഞി മൂടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റൗണ്ട് ഷേപ്പും ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ സ്ക്വയറായിട്ടെല്ലാം കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് കലക്കുന്നതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ മുട്ടയിൽ ഇത് ഫുള്ള് ഈ മാവിങ്ങനെ ഒട്ടി പിടിച്ചിരിക്കണം. അതുകൊണ്ടാണ് കുറച്ച് കട്ടിയിൽ വേണം എന്ന് പറഞ്ഞത്. എന്നാലും ഒരുപാട് കട്ടിയാകാനും പാടില്ല. അപ്പോൾ ഞാൻ ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ പീസസ് ചേർത്തിട്ട് ഇതുപോലൊരു സ്പൂൺ കൊണ്ട് ഇടുന്നതായിരിക്കും കേട്ടോ എളുപ്പം. ചിലപ്പോൾ കൈകൊണ്ടെടുത്താൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ മാവിൽ ഒരുപാട് ഓയിൽ അബ്സോർബായിട്ട് കഴിക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ എണ്ണ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും എണ്ണ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അതുപോലെ തന്നെ ഒരുപാട് ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്കും ഇട്ട് കൊടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. കടലമാവ് ആയതുകൊണ്ട് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്ത് കോരുക. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എല്ലാം നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ 2 മുട്ടയും കുറച്ച് കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ സോസ് ഉണ്ടെങ്കിൽ സോസിൽ മുക്കിയിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ, എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.